ഹായ് ഡിയേസ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഒരു തിരക്ക് പിടിച്ച ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ദിവസം മനൂസ് സ്കൂളിലേക്കൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞു, അവനെ സ്കൂളിൽ പറഞ്ഞയച്ചു. അപ്പോൾ ഇനി ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അത് ചെയ്യാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കോഴികളുടെ സൗണ്ട് കേൾക്കും കേട്ടോ. നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ എത്ര റീടേക്ക് എടുത്താലും അവരെങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാ അവിടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. ചോറ് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് കുക്കറിൽ. ഇനി ഉപ്പേരി ഉണ്ടാക്കുന്നത് ബീൻസാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ തലേന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. ഒരുവിധമുള്ള അതിലുള്ള അണുക്കളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്, പച്ചവെള്ളം തന്നെയാണ് കേട്ടോ. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ ജോലിയുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇങ്ങനെയുള്ള ദിവസങ്ങൾ എൻ്റെ ലൈഫിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അതായത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ വ്ളോഗ് ഷെയർ ചെയ്യാറില്ല കേട്ടോ. കാരണം വ്ളോഗ് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പിന്നെ ഈ ഒരു തിരക്ക് പിടിച്ച ദിവസം കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ ലേറ്റാവും. പിന്നെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും സിമ്പിളായിട്ടുള്ള ദിവസങ്ങളാണ് വ്ളോഗിൽ ഷെയർ ചെയ്യൽ. അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ളൊരു ദിവസം കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഞാൻ നമ്മുടെ ബീൻസ് ഉപ്പേരി വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ബീൻസ് സാധാരണ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് അരിഞ്ഞ് വെച്ച ബീൻസ് ഇട്ട് പച്ചമുളകും കീറിയിട്ട് അങ്ങനെ വെക്കും. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുന്നത് പപ്പായ, അതായത് കറുവത്ത് എന്നാട്ടോ ഞങ്ങൾ പറയാം. നിങ്ങളെന്താ പറയാമെന്നൊന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ കറുവത്ത് വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ. സാധാരണ എൻ്റെ വീട്ടിൽ, അതായത് ഞങ്ങളുടെ പെരിന്തമണ്ണ, ഞങ്ങളുടെ നാട്ടിലൊക്കെ വെക്കാറുണ്ടോയെന്നറിയില്ല. ഞങ്ങൾ എൻ്റെ തറവാട്ടിൽ ഞങ്ങളുടെ വീട്ടിലൊന്നും പപ്പായ കൊണ്ട് ഞങ്ങൾ കറി ഉണ്ടാക്കലില്ല കേട്ടോ. ഉപ്പേരി വെക്കും, കടുകൊക്കെ ഉപ്പേരി പൂൾ, അതായത് കപ്പയും കറുവത്തും ചേമ്പും തണ്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൂട്ടാൻ വെക്കും. അല്ലെങ്കിൽ കറുവത്ത് മാത്രം കടു വറുത്തിട്ട് അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുന്നല്ലാതെ കറി ഉണ്ടാക്കലില്ല കേട്ടോ. കറി ഞാനിവിടെ മുറയൂർ വന്നതിന് ശേഷമാണ് പപ്പായ കൊണ്ട് കറി ഉണ്ടാക്കുന്നത് കാണുന്നത്. അപ്പോൾ കുമ്പളങ്ങ വെക്കുന്ന പോലെയൊക്കെ നമുക്ക് പപ്പായ കൊണ്ട് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനിന്ന് മോര് ഒഴിച്ചിട്ട് പപ്പായ കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന പപ്പായാണ് കേട്ടോ. അത് ഞങ്ങൾ പപ്പായ എന്നും പറയും, പിന്നെ കറുവത്ത് എന്നാണ് കൂടുതൽ പറയാം. ഇവിടെ കറുമൂസ എന്നാട്ടോ പറയാം. മുറയൂർ ഭാഗത്തൊക്കെ കുറേ പേരുണ്ടല്ലേ, കപ്പങ്ങ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കറി വെക്കുക. അപ്പോൾ ഇതിൻ്റെ കറീൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കുക്കിംഗ് ചാനലിൽ ചെയ്തതുകൊണ്ട് തന്നെ ഇതിൽ റെസിപ്പി ഒന്നും കാണിക്കണില്ല. പിന്നെ അതാ മീനുണ്ട് കുറച്ച്, അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇനി ഒന്ന് അടിച്ചു വാരിയിടുകയാണ് കേട്ടോ. ഒരുപാട് അഴുക്കൊന്നുമില്ല, അതുകൊണ്ട് തുടക്കണമെന്നില്ല. ഇന്ന് അല്ലാതെ തന്നെ ഒരുപാട് പണിയുണ്ട് കേട്ടോ. അപ്പോൾ അടിച്ചു വാരിയിടുകയാണ്. അപ്പോൾ രാവിലെ മനൂസിന് സ്കൂളുള്ള ദിവസങ്ങളിൽ എണീറ്റ് ഉടനെ തന്നെ ബെഡ് വിരിച്ചിടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും നിൽക്കില്ല കേട്ടോ. അത് പിന്നെ അടിച്ചു വരുന്ന സമയത്താണ് ചെയ്യൽ. അപ്പോൾ ആ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടാണ്. എല്ലാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനിയുള്ള പണിയൊക്കെ കിച്ചണിലാണ് കേട്ടോ. കിച്ചണിൻ്റെ ആ ഒരു ഭാഗത്താണ്. റൂമിലേക്കൊന്നും ഇനി അധികം ഇപ്പോഴൊന്നും വരാനില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് സെറ്റാക്കി പോവുകയാണ് കേട്ടോ. ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരിയിടാണ് മൊത്തത്തിൽ. അപ്പോൾ ഇന്ന് ഷവർമയുടെ ഒരു വീഡിയോ എടുക്കണമെന്ന്, ഞാൻ ഇൻസ്റ്റയിലേക്ക് വേണ്ടിയിട്ട് ഷവർമ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കണമെന്ന് കുറേയായി വിചാരിക്കണം. അപ്പോൾ യൂട്യൂബിലേക്കും ഇടാമെന്ന് വിചാരിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഷവർമ റെസിപ്പി ചെയ്യാണ്. അപ്പോൾ അതിലേക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ മനു സ്കൂളിട്ട് വരുമ്പോഴത്തേന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ തന്നെ അതിന് നിന്നത് കേട്ടോ. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുള്ളൂ. മാവ് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഒരു കറിയുടെ വീഡിയോയും നമ്മൾ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിച്ചണൊക്കെ ഒന്ന് ഒതുക്കിയിടാണ് കേട്ടോ. ഞാൻ കറിയൊക്കെ ഇപ്പോൾ ഹാളിൽ അവിടെ പെർഗോളിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ലേറ്റ് വരുന്നതുകൊണ്ട് അവിടെ നിന്നാണ് റെസിപ്പീസൊക്കെ ഇപ്പോൾ വീഡിയോ എടുക്കാറ് കേട്ടോ. അപ്പോൾ കറി ഇനി അറിയാത്തവർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മഞ്ഞൾപ്പൊടി, ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് പപ്പായ വേവിച്ചെടുക്കുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. എന്നിട്ട് അതിലേക്ക് നല്ല പുളിയുള്ള മോരൊഴിക്കുക. തേങ്ങയും ചുവന്നുള്ളിയും
ചെറിയ ജീരകവും അരച്ചിട്ട് അതൊഴിക്കാം. അപ്പോൾ ഇന്ന് വേറൊരു റെസിപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള അരി കുതിർക്കാനിട്ടിട്ടുണ്ട്, റേഷനറിയാണ് കേട്ടോ. അപ്പോഴേക്കും ആ മീനൊക്കെ ഐസൊക്കെ പോയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. നമ്മുടെ ഷവർമയിലേക്കുള്ള ചിക്കനാണ് കേട്ടോ, അത് വെള്ളമൊഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ബ്രോസ്റ്റഡൊക്കെ ഉണ്ടാക്കുന്ന തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനില്ലേ, ഫ്രീസർ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അരപ്പാണ് കേട്ടോ നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ കറി റെഡിയായപ്പോൾ അതിലേക്കുള്ള കടുകും കറിവേപ്പിലൊക്കെ താളിച്ചിടുകയാണ്. എന്നിട്ട് ആ ഒരു ചട്ടിയിൽ നിന്നെ കുറച്ച് ഉണക്കമുളക് കൊണ്ടാട്ടം ഉണ്ടല്ലോ, കൊണ്ടാട്ടമുളക് അതൊന്ന് വറുത്തെടുക്കുകയാണ്. ഇനി കുറച്ച് പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഓണക്കിറ്റിലെ ഉണക്കലരി കൊണ്ടുള്ള പായസമാണ്. അപ്പോൾ എന്താ ഇപ്പോൾ രാവിലെ തന്നെ പായസം ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് റെസിപ്പി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ടുള്ള പരിപാടി ഞാൻ പറഞ്ഞില്ലേ, രാവിലെ മുതൽ രാത്രി വരെ ജോലിയുള്ളൊരു ദിവസം എന്ന്. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ടുള്ള പരിപാടി വീഡിയോ എടുക്കൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ പപ്പായക്കറിയുടെ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ പണ്ട് മുതലേ കുക്കിംഗ് ചാനലിലേക്ക് വീഡിയോ എടുക്കാൻ എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ ദിവസം മാറ്റി വെക്കലാണ് കേട്ടോ. എല്ലാ ദിവസം അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും നിൽക്കലില്ല. ആ ദിവസം നമ്മൾ അതിനായിട്ട് മാറ്റി വെച്ച് കുറച്ച് വീഡിയോസ് അങ്ങോട്ട് എടുത്തു വെക്കും. നമ്മുടെ വീട്ടിൽ ചിലരൊക്കെ വിചാരിക്കുന്നത്, അതായത് നമ്മുടെ റിലേറ്റീവ്സും അവരൊക്കെ പറയലുണ്ട്, നിങ്ങൾക്ക് പിന്നെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടാൽ മതിയല്ലോ, അങ്ങനെ ഫ്രണ്ട്സൊക്കെ പറയലുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമ്മൾ അതിനായിട്ട് വേറെ ഉണ്ടാക്കലാണ്. കാരണം വീട്ടിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കറി ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ ആ കറി ചിലപ്പോൾ ഒരു 4 മണി 5 മണിക്കോ റെഡി ആവാൻ എനിക്ക് ഭയങ്കര താമസമാണ് വീഡിയോ എടുക്കുക എന്നാൽ. അപ്പോൾ അതുകൊണ്ട് അതിനായിട്ട് നമ്മൾ വേറെ ഉണ്ടാക്കലാണ് കേട്ടോ. നേരെ നോക്കി ശ്രദ്ധിച്ചൊക്കെ ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ടാണ്. അവിടെ ചിക്കനും കട്ട് ചെയ്തിട്ട് അതൊന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട് ഷവർമയിലേക്ക്. ഷവർമയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാണ്ട് കേട്ടോ ഇൻഷാല്ലാ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്ന് യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അതൊക്കെ ഏകദേശം ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് നമുക്ക് ഇൻസ്റ്റയിൽ വെയിൽ ഫോർ യു എന്നുള്ളൊരു ഹിജാബ് സ്റ്റോറി എന്ന് അയച്ചു തന്നൊരു ഹിജാബാണ് കേട്ടോ. രണ്ടെണ്ണം കൂടെ ഉണ്ട്, അത് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുഡി മലബാറിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് കേട്ടോ, ഇടാനും നല്ലൊരു നല്ല ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ്, അങ്ങനെ തലയിൽ നിൽക്കണമെന്നില്ല എന്നാലും നല്ല ഭംഗിയുള്ള കളർ എനിക്കിഷ്ടമായി. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മൾ അഴിച്ചിട്ട ഡ്രസ്സൊക്കെ ഒന്ന് അലക്കാനിടണം. അപ്പോൾ മെഷീനിൽ കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് വിരിച്ചിടാണ്. ഇനി ചോറ് കഴിക്കാണ് കേട്ടോ. ചോറിലേക്ക് മീൻ പൊരിച്ചതും പപ്പായക്കറിയും കൊണ്ടാട്ടമുളകും പിന്നെ നമ്മുടെ ബീൻസ് ഉപ്പേരിയാണ്. പപ്പായ ഇതുപോലെയല്ല കേട്ടോ, പരിപ്പിട്ടിട്ടൊക്കെ നമ്മൾ കുമ്പളങ്ങ വെക്കുന്ന പോലെയൊക്കെ നമുക്ക് കറി വെക്കാം പപ്പായ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റയിലേക്കും യൂട്യൂബിലേക്കൊക്കെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വീഡിയോ വ്ളോഗ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ പോയിട്ട് നമുക്ക് വീഡിയോ ഇടാനുണ്ടാവും. തലേന്ന് റെഡിയാക്കുന്ന ഒരു പരിപാടി ഇല്ല കേട്ടോ. ഇൻഷാല്ലാ എപ്പോഴും വിചാരിക്കും തലേന്ന് റെഡിയാക്കി വെക്കണം എന്നൊക്കെ, പക്ഷെ നടക്കലില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മനു വരുമ്പോഴേക്കും ഷവർമയിലേക്കുള്ള പരിപാടികൾ നോക്കുകയാണ് കേട്ടോ. വെജിറ്റബിൾസ് കട്ട് ചെയ്യലും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യലൊക്കെ ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ റൊട്ടിയൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ മിക്സൊക്കെ റെഡിയാക്കി വെച്ചു. ഇതൊക്കെ റെഡിയായി ഇപ്പോഴാണ്, കോഴിമുട്ട ഉണ്ടായിരുന്നില്ല കേട്ടോ മയണൈസ് ഉണ്ടാക്കാൻ, അത് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ മനുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. മനു വന്നപ്പോഴേക്കും ഷവർമ റെഡിയായില്ല കേട്ടോ. പിന്നെ മയണൈസും കൂടെ ഉണ്ടാക്കിയിട്ട് വേണം ഷവർമ ഒന്ന് സെറ്റാക്കാൻ. അപ്പോൾ മനൂസ് വന്ന് കുറച്ച് സമയം കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് കോഴിമുട്ട കിട്ടിയത്. അപ്പോൾ ഇതാ മനു വന്ന ഒരു സമയത്ത് അമ്പികച്ച് കുറച്ച് പായസം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, മുളയരി വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വന്ന ഉടനെ തന്നെ നല്ല കളിയാണ്, വണ്ടികളൊക്കെ നിരത്തി വെച്ചിട്ട് ഇവിടെ എന്തോ പാർട്ടി നടക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒരു വണ്ടിയും കൂടെ വരാനുണ്ട്, അത് വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ ഷവർമ കഴിക്കുകയാണ് കേട്ടോ. ഷവർമ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നമ്മുടെ കുക്കിംഗ് ചാനലിൽ ചെയ്യണ്ട കേട്ടോ. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷവർമയൊക്കെ റെഡിയായി നമ്മൾ കഴിക്കുന്ന സമയത്ത്. ഇനി നമ്മൾ ആദ്യം ഒരു റേഷനറി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത്
അത് വെച്ചിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി വീഡിയോ എടുക്കാനുണ്ട്. അതിലേക്കുള്ള തേങ്ങ ഒന്ന് ചിരവി എടുക്കാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. കട്ടൻ ചായയുടെ കൂടെ വെറുതെ നമുക്കൊരു സ്നാക്ക് പോലെ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. ഇനി കറി കൂട്ടിയിട്ട് കഴിക്കാം, അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നെയ്പത്തിരിക്കല്ലേ ഏകദേശം അതിൻ്റെയൊക്കെ പോലെ തന്നെ. അപ്പോൾ ഇതാ റേഷനറി നമ്മളിപ്പോൾ ഇട്ടിട്ട് കുറേ സമയമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ഇട്ടതാണല്ലോ. അപ്പോൾ നല്ലോണം കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അത് അരച്ച് കുറുക്കി എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് റെസിപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ഐറ്റമാണ് ഞാൻ പിന്നീട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഡിന്നറിന് അന്ന് കഴിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് രാവിലെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ ഓയിലി ആയിട്ടുള്ളതൊന്നും കഴിക്കുന്നതോട് എനിക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ നമ്മൾ പൂരിയൊക്കെ കഴിക്കുന്നവരുണ്ടല്ലോ, അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്കൊക്കെ ഉണ്ടാക്കാമെന്ന് മാത്രം. എനിക്ക് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രിയൊക്കെ കഴിക്കാനാണ് ഇഷ്ടം ഇതുപോലുള്ളതൊക്കെ. അപ്പോൾ ഇതാ നമ്മുടെ കിച്ചൺ ആകെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ കുറേ റെസിപ്പീസും വ്ലോഗും ഒക്കെ കൂടെ എടുത്തുകൊണ്ട്, റെസിപ്പീസ് മാത്രമാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ക്ലീനിങ്ങൊക്കെ മെല്ലെ മെല്ലെ ചെയ്യാമായിരുന്നു. പക്ഷേ വ്ളോഗും കൂടെ ആയപ്പോൾ ആകെ പരന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, ഒക്കെ ഒന്ന് ഒതുക്കി വെക്കണം. കുറേ പാത്രങ്ങളും പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുവിധം ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഉഴുന്ന് ദോശ. അപ്പോൾ അതിലേക്കുള്ള അരിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടു പോയതാണ്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ കുറേ ലേറ്റായിട്ടുണ്ട് കേട്ടോ, 9 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ അതിനിടയിൽ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇങ്ങനെ നമ്മൾ ഒന്ന് തുടച്ചിട്ടാൽ രാവിലെ വരുമ്പോൾ നമുക്കൊരു സുഖമാണ്. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് വരുന്ന സമയത്തൊക്കെ നല്ല ടയേർഡായാലൊന്നും ഇങ്ങനെ ചെയ്യാറൊന്നുമില്ല കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ പരത്തിട്ടിട്ടൊക്കെ കിടക്കാറുണ്ട്. ഇപ്പം എൻ്റെ ഉമ്മനോട് എപ്പോഴും പറയുന്നതാണ് പാത്രങ്ങൾ പരത്തിയിട്ട് കിടക്കരുത്, അത് വൃത്തിയാക്കിയിട്ട് വേണം കിടക്കാനെന്ന്. പക്ഷെ നമ്മൾ നന്നായിട്ട് ടയേർഡായാൽ അതൊക്കെ തെറ്റിക്കാറുണ്ട്. അപ്പം ഇതാ കിച്ചണൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി കിടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ഞാൻ സിമ്പിളായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടേ ഉള്ളൂ. ഒരുപാട് ടയേർഡായൊരു ദിവസം തന്നെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ മനുസിൻ്റെ ഒരു പാട്ടോട് കൂടിയിട്ട് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. കശ്മീർ ദോബാര ദോബാര.